അരിവാൾ ചുറ്റിക നക്ഷത്രം സി പി എമ്മിന്റെ ഈ ചിഹ്നം അതെങ്ങനെ എത്തിയെന്ന ഒരു വഴിയിലേക്ക് നമ്മൾ പോകുന്നു. വന്ന വഴി കർഷകരുടെ പ്രതീകമായ അരിവാൾ, തൊഴിലാളികളുടെ പണിയടയാളമായി ചുറ്റിക, രണ്ടിനും മുകളിലായി കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രം, എല്ലാം മനുഷ്യാധ്വാനത്തിന്റെ മണം പടരുന്ന ചുവപ്പ് നിറത്തിൽ. 1917 അങ്ങ് റഷ്യയിൽ മഹത്തായ ഒക്ടോബർ വിപ്ലവം നടന്നു. വിപ്ലവാനന്തരം രൂപം കൊണ്ട പുതിയ സോവിയറ്റ് റഷ്യയ്ക്ക് ചിഹ്നം കണ്ടെത്താൻ വിപ്ലവ നായകൻ വ്ളാദിമിർ ലെനിനും അനറ്റോളി ലുണാർസ്കിയും ചേർന്ന് ഒരു മത്സരം നടത്തി. മത്സരത്തിൽ ഒന്നാമതെത്തിയത് ഭൂഗോളത്തിന് മുകളിൽ ഒന്നിച്ചു നിൽക്കുന്ന അരിവാളും ചുറ്റികയും അതിനെ ചുറ്റി ഇരുവശങ്ങളിലും മുമ്മൂന്ന് നെൽക്കതിരുകളും, ഒപ്പം സർവലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് 6 സോവിയറ്റ് ഭാഷകളിൽ എഴുതിയ ചുവപ്പ് നാടയും, മുകളിലായി 5 കാലുകളുള്ള നക്ഷത്രവും. സോവിയറ്റ് യൂണിയനും പുറത്തും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ കൊടിയടയാളമായി അരിവാൾ ചുറ്റിക നക്ഷത്രം ലോകമെങ്ങും പ്രചാരം നേടി. 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അരിവാൾ ചുറ്റിക നക്ഷത്രം തെരഞ്ഞെടുപ്പ് ചിഹ്നമായി കിട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പാർട്ടിയുടെ കൊടിയടയാളം തന്നെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അനുവദിക്കാൻ കമ്മീഷൻ വിസമ്മതിച്ചു. അങ്ങനെ ചുറ്റികയ്ക്ക് പകരം നെൽക്കതിർ സി പി ഐയുടെ ചിഹ്നമായി. 1964 സി പി ഐ പിളർന്ന് സി പി ഐ എം ഉണ്ടായി. 1952 സി പി ഐക്ക് കിട്ടാതെ പോയ അരിവാൾ ചുറ്റിക നക്ഷത്രം പുതിയ പാർട്ടിക്ക് അനുവദിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിർപ്പൊന്നും ഉണ്ടായില്ല. Number 1 Election Channel 24.